നമ്മളിന്ന് കാണാൻ പോകുന്നത് കെ ടി എം ഡ്യൂക്ക് 200 ഓയിൽ ചേഞ്ചും ബാറ്ററി അഴിക്കുന്നതും റീഫിറ്റ് ചെയ്യുന്നതുമാണ്. ബാറ്ററി അഴിക്കുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വണ്ടി കുറച്ച് കാലം നിർത്തിയിട്ടതായതുകൊണ്ട് ബാറ്ററി സെൽഫ് അടിയാണ്ടായിപ്പോയതുകൊണ്ട് അതഴിച്ച് ചാർജിന് ഇടുകയാണ്. പുറത്ത് ബാറ്ററി കടയിൽ കൊണ്ടായിട്ട് ആദ്യം നമുക്ക് സീറ്റ് അഴിച്ചതിൻ്റെ ബാറ്ററി അഴിക്കുകയാണ്. അത് രണ്ട് ബോൾട്ടാണ് ഫ്രണ്ടിലെ സീറ്റിന്, ബാക്കിലെ സീറ്റ് ചാവി ഉപയോഗിച്ചിട്ടാണ് പുറത്ത്. രണ്ട് പാർട്ടായിട്ടാണ് സീറ്റ് വരുന്നത്. ബാറ്ററി അഴിക്കാൻ വേണ്ടിയിട്ട് ബാറ്ററിൻ്റെ രണ്ട് തെർമിനലും ലൂസാക്കുന്നു. ലൂസാക്കി അഴിച്ചെടുക്കുകയാണ്. അത് നെഗറ്റീവ് തെർമിനലാണ് ആ കറുപ്പ് കൊടുത്തേക്കുന്നത്. പോസിറ്റീവ് എപ്പോഴും ചുവപ്പ് ഇതിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നെഗറ്റീവിൻ്റെ തെർമിനൽ അഴിച്ച് മാറ്റി വെച്ചു. പോസിറ്റീവ് അഴിക്കുന്നു. ഡൈറ്റാണല്ലോ അഴിച്ചു. അത് ഒഴിക്കുന്നു. പിന്നെ റബ്ബറിൻ്റെ ഒരു സ്ട്രാപ്പാണ് അതിനെ ഫിക്സ് ചെയ്യാൻ വെച്ചേക്കുന്നു. ആ സ്ട്രാപ്പിൻ്റെ കൊളുത്തഴിച്ച് ലെഫ്റ്റ് സൈഡിൻ്റെ 9 AH ബാറ്ററിയാണ്. അത് ചാർജിലിടാൻ കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഓയിൽ ചേഞ്ചിന് നമ്മൾ ആ ഫ്ലാപ്പ് ഫ്രണ്ടിലുള്ള അതിന് അടിഭാഗത്ത് 4 ബോൾട്ടും ഫ്രണ്ട് ഭാഗത്തായിട്ട് 2 LNG ബോൾട്ടും ആണ് ഉള്ളത്. അടിയൊക്കെ ഉരഞ്ഞിട്ട് അത്യാവശ്യം ടൈറ്റാണ്. എന്നാലും തയ്ച്ചെടുക്കണ്ടേ ഉണ്ടോ? അങ്ങനെ 4 ബോൾട്ട് അഴിക്കുക. ഫ്രണ്ടിൽ LNG ബോൾട്ടും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് ഊരിയെടുക്കാം. അത് ഊരിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓയിൽ ചോർത്തുന്ന നോക്കാം. ഊരി മാറ്റി വെക്കാന്ന് വെച്ച് LNG 2 ബോൾട്ടാണ് ഫ്രണ്ടിൽ വരിക. ഓയിൽ ചോർത്തുന്ന 18 ബോക്സ് പാനർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രെയിൻ ഹോൾ ട്രെയിൻ പ്ലഗ് ഉരുന്ന്. എന്നിട്ട് ഓയിലിൻ്റെ ഒരു ട്രയലേക്ക് എടുക്കാം. ഈ ഊരുന്നത് ഓയിൽ സ്ട്രെയിനറാണ്. സ്ട്രെയിനർ ഊരിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഓയിൽ സ്ട്രെയിനറാണ്. പഴയ ഓയില് ചോർന്നിങ്ങനെ വരുന്നു. ഇനി എയർ ഫിൽട്ടർ അല്ല, ഓയിൽ ഫിൽട്ടർ. ഓയിൽ ഫിൽട്ടർ 2 8 ബോൾട്ടാണ് വരുന്നത്. ആ 8 ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ, ആ ക്യാപ്പ് അഴിച്ച് ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഫിൽട്ടറും ഊരി എടുക്കുക. അത് ലേശം ബുദ്ധിമുട്ടാണ്, കൊളുത്തി എടുക്കണം. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് പതുക്കെ എന്നിട്ട് നീക്കിയാൽ പോലും. ഓയിൽ ഫിൽട്ടറൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. അടുത്തൊന്നും മാറിയതായിട്ട് കാണുന്നില്ല. വണ്ടി കുറച്ച് കാലം നിർത്തിയിട്ടുണ്ടായിരുന്നു. എയർ ഫിൽട്ടർ അഴിക്കുകയാണ്. എയർ ഫിൽട്ടറും കൂടെ അഴിച്ച് മാറ്റാം. ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടറും ഓയിൽ ഫിൽട്ടറൊക്കെ മാറുന്നതാണ് ഏറ്റവും നല്ലത്. മൈലേജിനെയൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട്. എയർ ഫിൽട്ടർ അഴിച്ചെടുത്തു. എയർ ഫിൽട്ടർ ഇനി മേടിച്ച് മാറ്റണം. എയർ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടർ, ആ ഓറിങ്ങുകൾ അതൊക്കെ മേടിക്കണം. ഇത് നമ്മൾ ഓയിൽ ഫിൽട്ടറിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് പുതിയ ഓയിൽ ഫിൽട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, പുതിയ ഓയിൽ ഫിൽട്ടറാണ് ഇത്. പുതിയ ഓയിൽ ഫിൽട്ടർ, പഴയത് കാണാം. പഴയതാണ്. ഓറിങ് ഇതൊക്കെ ഓറിങ്ങൊക്കെ മാറുന്നുണ്ട്. ആ ഓറിങ് കാരണം ഓയിൽ ഫിൽട്ടറിൻ്റെ അതാണ് ഇവിടെ വരുന്ന ഓറിങ്ങാണ്. അവ മാറുന്നുണ്ട്. എയർ ഫിൽട്ടർ, സ്ട്രെയിനർ ഇത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ കോർക്ക് ഇനി ഓയിൽ ഫിൽട്ടറിലേക്ക് ഇടിച്ച് ഓയിലാക്കി കഴിഞ്ഞാൽ നല്ലത്. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊന്നാണ് നല്ലത്. ഒരു നനവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ പാസ് ചെയ്യുന്നു. ൂടാക്കിയിട്ട് നമുക്ക് ഓയിൽ ഫിൽട്ടർ ഇടാം. ലേശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സീറ്റിങ്ങിലാവും. എന്നിട്ട് ആ ഓറിങ് മാറ്റിയ ഓയിൽ ക്യാപ്പ്, ഓയിൽ ഫിൽട്ടർ ക്യാപ്പ് ഇട്ടിട്ട് ആ 8 2 ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യാം.
ഇട്ടതിന് ശേഷം ഫുൾ ടൈറ്റ് ചെയ്യാം. അത് പഴയ ഓയിൽ മാറ്റി വെച്ചിട്ട് നമ്മളത് ആ ഭാഗം കൂടെ ഓയിൽ സ്ട്രെയിനറ്റിൻ്റെ ഭാഗം കൂടെ ക്ലീൻ ചെയ്തിട്ട് സ്ട്രെയിനർ ആദ്യം തന്നെ ഇട്ട് സ്ട്രെയിനറ്റ് ടൈറ്റ് ചെയ്യും. സ്ട്രെയിനർ എടുത്ത് എടുത്തിട്ട് ഇടാൻ പോവുകയാണ്. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റിങ്ങിൽ അത് നിന്നോളും. എന്നിട്ട് ട്രെയിൻ നട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. 18 ബോക്സ് സ്പാനർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഓയിൽ ഒഴിക്കുന്ന ക്യാപ്പ് തുറന്നിട്ട് നമുക്കതിൽ ഓയിൽ ഒഴിക്കണം. പേപ്പർ തുറന്ന് നമ്മൾ ചോർപ്പ് വെച്ചതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ്. ഏകദേശം 1.5 ലിറ്റർ ഓയിലോളം നമുക്ക് വേണം ഇതിൽ ഒഴിക്കണം. സിന്തറ്റിക് ഓയിലൊന്നല്ല, കസ്റ്റമർ പൈസേൻ്റെ കാര്യം പറയുമ്പോൾ സിന്തറ്റിക് ഓയിലല്ല ഒഴിച്ചേക്കുന്നു കേട്ടോ. നമ്മൾ ശരിക്കും സിന്തറ്റിക് ഓയിലാണ് ഒഴിക്കേണ്ടത്. സിന്തറ്റിക് ഓയിൽ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. WD-50 എന്ന് പറഞ്ഞ ഗ്രേഡിലുള്ള ഓയിലാണ് ഇതിന് വേണ്ടത്. നമുക്ക് 1.5 ലിറ്റർ ഒഴിച്ചതിന് ശേഷം അത് ടൈറ്റ് ചെയ്യാം. കോർക്ക് ടൈറ്റ് ചെയ്യുന്നു. ഈ കാണുന്ന അതുണ്ടല്ലോ, അതിൽ വണ്ടി സ്ട്രെയിറ്റ് ആയി നിർത്തിക്കഴിഞ്ഞാൽ ഓയിൽ ഇങ്ങനെ വരുന്നത് കാണാം. ഓയിൽ അതിൽ നിറഞ്ഞത് കാണാം. അതിൽ ആ ടോപ്പ് വരെ ഓയിൽ വേണം. അത് ബാറ്ററി ഫിക്സ് ചെയ്യാം. ബാറ്ററി വെച്ചിട്ട് ക്ലിപ്പിട്ട് പോസിറ്റീവ് തെർമലിൽ കൊടുക്കുന്നു. 10 വോൾട്ട് വെച്ചിട്ടാണ് അതിൻ്റെ ഇത് വരിക. 10 ഒരു തെർമലിൽ ഫിക്സ് ചെയ്യുന്നത് ഫിക്സ് ചെയ്തു. നെഗറ്റീവ് തെർമലിലും അതേമാതിരി ചെയ്യുന്നു. പത്തിൻ്റെ ടീ ബോക്സ് ഇട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്യുന്നു. ആ ക്യാപ്പ് എന്തായാലും ഇടുന്നത് നല്ലതാണ്. ആ ചുമപ്പ് ക്യാപ്പും ഈ ബ്ലാക്ക് ക്യാപ്പും കറക്റ്റായിട്ട് ഇടുന്ന ഏറ്റവും നല്ലതാണ്. ഓയിൽ ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് ഗാർഡൊക്കെ കുടുക്കി നോക്കി നോക്കാം. അല്ലെങ്കിൻ്റെ 2 വോൾട്ട് ഫ്രണ്ടിൽ ഇവിടെ ഒന്ന് നേരെ അപ്പം അങ്ങേ സൈഡും 2 വോൾട്ടാണ് വരുന്നത്. കഴിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ 2 വോൾട്ട് അല്ലെങ്കിൽ 1 വോൾട്ട് 2 ഫ്രണ്ടിൽ ഭാഗത്ത് താഴെ ഭാഗത്ത് 4 10 വോൾട്ടാണ് ചെറിയ വോൾട്ട്. 2 ഫുൾ ടൈറ്റ് ചെയ്യാം. Thank you.
ബാക്കിൽ രണ്ട് വോൾട്ട്, ബാക്ക് അടിഭാഗത്ത് രണ്ട് നാല് വോൾട്ടും ഫ്രണ്ടിൽ രണ്ടല്ലെങ്കിൽ വോൾട്ടും, നാല് രണ്ട് ആറ് വോൾട്ടാണ്. പിന്നെ സീറ്റ് ഫിക്സ് ചെയ്യുന്നു, ഏറ്റവും അവസാനമായിട്ട് സീറ്റിൻ്റെ രണ്ട് വോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുന്നു. ബാക്കിലെ സീറ്റും ഫിറ്റ് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.